നമസ്കാരം. വാർത്തകളിലെ നേരും നിറയും എന്ന് നമ്മൾ പറയാറുണ്ട്. ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മളെ അസ്വസ്ഥമാക്കും. അതിൻ്റെ നേര് മറ്റൊന്നാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അത് കുറേ കൂടുതലാണ്. കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ജൂലൈ ആദ്യവാരം, ജൂൺ മാസം അവസാനം നമ്മുടെ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത ഒരേ രീതിയിൽ വരികയുണ്ടായി. ഇറ്റലിയൻ പൗരന്മാരായ രണ്ട് പേരെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കടൽ നിയമങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ മുമ്പാകെ ഉണ്ടായിരുന്ന കേസിൽ ഇന്ത്യക്ക് അനുകൂലമായ വിധി എന്നായിരുന്നു ആ വാർത്ത. ഞാനും നിങ്ങളും ആ വാർത്ത കേട്ടു കണ്ടു. ഞാൻ ആ വാർത്ത കണ്ടതിന് ശേഷം കുറേ ദിവസങ്ങൾ കാത്തിരുന്നു. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കുറേ കൂടി വ്യക്തമായി ആരെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടോ? പക്ഷേ അങ്ങനെ ഉണ്ടായില്ല. വാർത്ത കണ്ട ആളുകളുടെ മനസ്സിലെല്ലാം കടൽ നിയമങ്ങളുമായി ബന്ധപ്പെടുത്തി ഇൻ്റർനാഷണൽ ട്രിബ്യൂണൽ മുമ്പാകെ ഉണ്ടായ കേസിൽ ഇന്ത്യയ്ക്ക് അനുകൂലമായി വിധി ഉണ്ടായി എന്നാണ് ധരിച്ചിരിക്കുക. നഷ്ടപരിഹാരം നൽകുന്നതിന് ബാധ്യതയുണ്ട്, അർഹതയുണ്ട് ഇരകൾക്ക് എന്നാണ് ആ വാർത്തയുടെ ഉള്ളടക്കം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ചില വാർത്തകൾക്കൊക്കെ മഴപ്പാറ്റയുടെ ആയുസേ ഉണ്ടാവുള്ളൂ എന്ന് പറയും. ഒരു വാർത്ത, ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് എത്രമാത്രം പൊടിപ്പും തുങ്ങലും കൗതുകങ്ങളും ചേർത്താണോ അവതരിപ്പിക്കുന്നത്, അതപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ കുറേ കഴിയുമ്പോൾ ആ വാർത്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകും. ഇത് 8 വർഷം മുമ്പുണ്ടായ ഒരു സംഭവമാണ്. 2012 ഫെബ്രുവരി മാസം 15-ാം തീയതി വൈകുന്നേരം 4:30 നീണ്ടകരയിൽ നിന്നും സെയിന്റ് ആന്റണീസ് ഫിഷിംഗ് ബോട്ടിൽ മത്സ്യബന്ധനത്തിന് പോയ 11 പേരോളം വരുന്ന മത്സ്യത്തൊഴിലാളികൾ, അതിൽ 2 പേർക്ക് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ഇത് സംബന്ധിച്ച് നമ്മുടെ കേരള പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. അന്വേഷണം ആരംഭിച്ചപ്പോഴാണ് ഇത് എൻട്രിക്ക ലെക്സിക്ക എന്ന് പറയുന്ന ഇറ്റാലിയൻ കപ്പലിൽ നിന്നുള്ള വെടിയേറ്റാണ് ഈ മത്സ്യത്തൊഴിലാളികൾ മരിച്ചത് എന്ന് മനസ്സിലാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ സാൽവിത്തോർ ഗ്രിലോനി, മിനി മിലിയാനോ ലത്തോറ ഇവരാണ് രണ്ട് പ്രതികളായിട്ടുള്ള ആളുകൾ. അവർക്കെതിരായിട്ടുള്ള കേസ് കേരള പോലീസ് രജിസ്റ്റർ ചെയ്തു. കൊലപാതകത്തിനുള്ള കേസാണ് രജിസ്റ്റർ ചെയ്തത്. പ്രതികളുടെ അവകാശമാണ് ആ കേസ് നേരിടുക എന്നുള്ളത്. അതുകൊണ്ട് പ്രതികളും പ്രതികൾ പ്രതിദാനം ചെയ്യുന്ന രാജ്യവും കേരള ഹൈക്കോടതിയിൽ ആ കേസ് റദ്ദ് ചെയ്യുന്നതിന് വേണ്ടി, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് FIR അത് റദ്ദ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഹർജിയുമായി വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ കടൽ കൊള്ളക്കാർ എന്ന അർത്ഥത്തിലാണ് അവരെ കണ്ടത്, അങ്ങനെയാണ് വെടിവെച്ചത്. കപ്പലും ബോട്ടും തമ്മിലുള്ള ഇടിയുടെ അടിസ്ഥാനത്തിലാണ് അവർ മരണപ്പെട്ടത്. ഇന്റർനാഷണൽ നിയമം ബാധകമായ നോട്ടിക്കൽ മൈൽ അകലെ കടലിൽ കൂടിയാണ് ഞങ്ങൾ സഞ്ചരിച്ചിരുന്നത്. അതുകൊണ്ട് ഈ കേസ് ഇവിടെ കേരളത്തിൽ, ഇന്ത്യയിൽ വിചാരണ ചെയ്യാൻ പാടില്ല. ഈ 3 പ്രധാനപ്പെട്ട നിലപാടുകളാണ് ഇറ്റലിയും ആ പൗരന്മാരും കോടതിയിൽ സ്വീകരിച്ചത്. കോടതി വിശദമായ പരിശോധനയ്ക്ക് ശേഷം ശരിയല്ല ഈ നിലപാട്, കേസ് ഇവിടെ നിലനിൽക്കും എന്ന് കണ്ടെത്തുകയുണ്ടായി. പൗരന്മാരുടെ പാസ്പോർട്ട് അടക്കം അവിടെ പിടിച്ചു വെച്ചു. കേരള പോലീസ് ആകട്ടെ മാതൃകാപരമായ അന്വേഷണം നടത്തി പ്രതികൾക്ക് ജാമ്യം കിട്ടി പുറത്തു പോകാൻ അവസരമില്ലാത്ത രൂപത്തിൽ 3 മാസം കൊണ്ട് തന്നെ സമയബന്ധിതമായി അന്വേഷണ നടപടി പൂർത്തീകരിക്കുകയും ചെയ്തു. പക്ഷേ കേരള ഹൈക്കോടതിയുടെ മീതെ ഇവിടെ ഹർജി നിൽക്കുമ്പോൾ തന്നെ സുപ്രീംകോടതിയിലും ഇറ്റാലിയൻ പൗരന്മാർ കേസുമായി പോയി. അവിടെയും വിധേയവാദഗതികൾ തന്നെയാണ് ഉന്നയിച്ചത്. അവിടെ സുപ്രീംകോടതി പറഞ്ഞു, ഇത് കേരളം എന്ന് പറയുന്ന ഇന്ത്യ ഒരു ഫെഡറൽ സിസ്റ്റത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. വിദേശ പൗരന്മാരുൾപ്പെട്ട ഒരു കേസാണ്. കടൽ അതിർത്തി പ്രദേശത്തെ സംബന്ധിച്ചുള്ള തർക്കവും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് അന്വേഷിക്കാൻ നല്ലത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ്, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയായ NIA ആണ്. ഇനി വളരെ പെട്ടെന്ന് തന്നെ വിദേശ പൗരന്മാർ ഉൾപ്പെട്ടിരിക്കാൻ കേസ് തീർപ്പ് കൽപ്പിക്കാൻ പ്രത്യേകമായ കോടതിയും രൂപീകരിച്ച് നടപടികൾ നീക്കണം. ഇത്രയും കാര്യങ്ങൾ സുപ്രീം കോടതി പറഞ്ഞു. പുറമേ അവരുടെ പാസ്പോർട്ട്, കേരളത്തിൽ ഉണ്ടായിരുന്ന പാസ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണത്തിലേക്ക്
കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അവിടെ ചാണക്യപുരി പോലീസ് സ്റ്റേഷനിൽ ആഴ്ചയിൽ ഒരു ദിവസം ഈ പ്രതികൾ ഒപ്പുവെക്കണം എന്ന് പറഞ്ഞു. ഇറ്റാലിയൻ അംബാസിഡർ ഇവരുടെ സുരക്ഷയും ഇവരുടെ വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ള നിബന്ധനയും വെക്കുകയുണ്ടായി. ഇതിനിടയിൽ 2012 ഡിസംബർ മാസത്തിൽ ഇറ്റാലിയൻ പൗരന്മാർ തങ്ങൾക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ നാട്ടിൽ പോകണം, ഇറ്റലിയിൽ പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകി. കോടതി അത് വിശദമായി പരിശോധിച്ച് അവർക്കതിന് അനുമതി നൽകി. സമയബന്ധിതമായി തന്നെ അവർ തിരിച്ചു വരികയും ചെയ്തു. ഏതാനും ദിവസങ്ങൾ മുൻപ് തന്നെ അവർ തിരിച്ചെത്തി എന്നാണ് പറയുന്നത്. അതിനുശേഷം 2013 ഇറ്റലിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി അതിനനുമതി നൽകി. പക്ഷേ അനുമതി നൽകി ഇറ്റലിയിൽ പോയ ഈ രണ്ട് പൗരന്മാരും ഞങ്ങൾ തിരിച്ചു വരുന്നില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും അതവിടെ പരസ്യപ്പെടുത്തുകയും ചെയ്തു. ഇതറിഞ്ഞ സുപ്രീം കോടതി വളരെ രൂക്ഷമായാണ് പ്രതികരിച്ചത്. ഒരു കാരണവശാലും ഇറ്റലിയുടെ അംബാസിഡറെ രാജ്യത്തിന്റെ പുറത്തേക്ക് പോകാൻ അനുവദിക്കരുത്, കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശവും നൽകി. അതിനുശേഷമാണ് ഇറ്റാലിയൻ പൗരന്മാർ തിരിച്ചു വരുന്നത്. തുടർന്ന് നമ്മുടെ രാജ്യത്ത് അധികാരമാറ്റമുണ്ടായി. അധികാരമാറ്റത്തിന് കേസുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ടാവില്ല. പക്ഷേ വിമർശകരും നിരീക്ഷകരും പറയുന്നത് ഇറ്റാലിയൻ പൗരന്മാർക്കും ഇറ്റലിക്കും വേണ്ടി സുപ്രീം കോടതിയിൽ കേസ് നടത്തിയിരുന്ന അഭിഭാഷകൻ ഹരീഷ് സാൽവെ, രാജ്യത്തെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അഭിഭാഷകനാണ്, അദ്ദേഹത്തിന് പുതിയ ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധമുണ്ട്. ആ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഒരു സമീപനമുള്ള ആൾ എന്ന നിലയിൽ അദ്ദേഹം വളരെ അയവേറിയ ഒരു സമീപനം കോടതിക്കകത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉണ്ടായി എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് അനുകൂലമായ സമീപനം ഒക്കെ കോടതിയുടെ പൊതു സമീപനത്തിൽ ഉണ്ടായി എന്നും പറയപ്പെടുന്നു. ഈ സമയത്താണ് ഈ രണ്ട് പൗരന്മാർ ഇറ്റലിയിൽ പോയ സമയത്ത് തന്നെ ഇന്റർനാഷണൽ ട്രിബ്യൂണൽ മുമ്പാകെ ഹർജിയുമായിട്ട് പോകുന്നത്. അവിടെ ഹർജി കൊടുത്ത് നേരെ ഹൈക്കോടതിയിൽ അവർ വന്ന് സുപ്രീം കോടതിയിൽ അവർ വന്ന് പറഞ്ഞത് ഞങ്ങൾ ഇന്റർനാഷണൽ ട്രിബ്യൂണൽ മുമ്പാകെ പരാതി കൊടുത്തിരിക്കുകയാണ്, ആ തീർപ്പ് കൽപ്പിക്കുന്നതുവരെ സുപ്രീം കോടതിയുടെ എല്ലാ നടപടികളും നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടു. സുപ്രീം കോടതി അത് പ്രകാരം ആ നടപടികൾ നിർത്തിവെക്കുകയും ചെയ്തു. നിർത്തിവെച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇറ്റലിയിൽ ഈ ഇന്റർനാഷണൽ ട്രിബ്യൂണലിൽ ഈ കേസ് തീർപ്പ് കൽപ്പിച്ചാൽ കാലവിളംബം കൂടാതെ ഉടനെ തന്നെ ഞങ്ങളെ വിവരം അറിയിക്കണം എന്നുള്ള ആവശ്യവും അറിയിച്ചു. ഇത് ഈ അവസാനം പറഞ്ഞ കാര്യം പറയാൻ കാരണം എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് ഇന്റർനാഷണൽ ട്രിബ്യൂണലിൽ വിധിയായിട്ടും ഈ വിധിയുടെ വിവരം നമ്മുടെ മാധ്യമങ്ങളിലൂടെ വാർത്തയായി പുറത്തു വരാനും സെൻട്രൽ ഗവൺമെന്റ് പുറത്തുവിടാനും വളരെയധികം സമയമെടുത്തു എന്നുള്ളൊരു ആക്ഷേപമുണ്ട് എന്ന് കൂടി ചൂണ്ടിക്കാണിക്കാനാണ്. യഥാർത്ഥത്തിൽ ഇന്റർനാഷണൽ ട്രിബ്യൂണലിൽ എന്തിനാണ് ഈ കേസുമായി ഇന്ത്യ പോയത്? ഇന്ത്യ യഥാർത്ഥത്തിൽ അവിടെ കേസുമായി പോയിട്ടുണ്ടോ? ഇന്ത്യ നഷ്ടപരിഹാരത്തിന് വേണ്ടി അവിടെ വല്ല ഹർജിയും കൊടുത്തുണ്ടോ? കേസിന്റെ വിധി ഇവിടെ പ്രഖ്യാപിച്ചതായി വാർത്ത വന്ന സമയത്ത് നാം വായിച്ചത് നഷ്ടപരിഹാരത്തിന് ഇരകളുടെ കുടുംബത്തിന് അർഹതയുണ്ട് എന്ന് ഇന്റർനാഷണൽ ട്രിബ്യൂണൽ വിധിയായി എന്നാണ്. നമ്മൾ അവിടെ അങ്ങനെ ഒരു ഹർജിയെ കൊടുത്തിട്ടില്ല, നമ്മൾ അങ്ങനെ ഒരു നഷ്ടപരിഹാരം ചോദിച്ചു പോയിട്ടില്ല. ഇറ്റലിയിലെ പൗരന്മാർ അവർ പ്രതികളായി വന്ന കേസിന്റെ മുഹൂർത്തത്തിൽ തന്നെ ആവശ്യമായ നഷ്ടപരിഹാരത്തെ കുറിച്ച് ചർച്ച നടത്തി ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് സമ്മതിച്ചിരുന്നാണ് വസ്തുത നമ്മുടെ മുന്നിലിരിക്കെ നമ്മൾ നഷ്ടപരിഹാരത്തിന് ഇന്റർനാഷണൽ ട്രിബ്യൂണൽ മുമ്പാകെ പോയി എന്ന് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം മോശപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഇരകളായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധി അന്തിമമാണ്. ആ അന്തിമമായ വിധിയുടെ അടിസ്ഥാനത്തിൽ പുതിയ കോടതിക്കകത്ത് NIA ചാർജ് ചെയ്ത കേസ് വിചാരണ നടത്തി ശിക്ഷ കൽപ്പിക്കണം, അതാണ് നടപടി. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇന്ത്യയിൽ ഒരു കോടതിക്കകത്തും ഇറ്റാലിയൻ പൗരന്മാരുമായി ബന്ധപ്പെട്ട കേസ് നടത്താൻ പാടില്ല എന്ന് ഇന്റർനാഷണൽ ട്രിബ്യൂണൽ വിധിച്ചിരിക്കുകയാണ്. അതിനർത്ഥം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും ഇന്ത്യയിൽ ഇനി ഒരു നടപടിയും പാടില്ല. രണ്ടാമത്തെ കാര്യം, നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് ഇറ്റാലിയൻ ഗവൺമെന്റും ഇന്ത്യ ഗവൺമെന്റും ചർച്ച ചെയ്ത് തീരുമാനിച്ചോട്ടെ എന്നും ട്രിബ്യൂണൽ പറഞ്ഞിട്ടുണ്ട്. നഷ്ടപരിഹാരത്തെ കുറിച്ചുള്ള ചർച്ചയിലേക്ക് അത് മാറുകയാണ്. പ്രതികളെ കൊലപാതകികൾ എന്ന അർത്ഥത്തിൽ കൊലപാതക കുറ്റത്തിന് വിചാരണ നടത്താൻ കേരളത്തിലെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും തയ്യാറെടുത്ത ഒരു കേസിനകത്ത് നഷ്ടപരിഹാരം വിധിച്ചിരിക്കുന്നു എന്ന് ഒരു പ്രയാസവും കൂടാതെ വിശദീകരിക്കുകയും അതാണ് വാർത്ത എന്ന് നമ്മളെ ധരിപ്പിക്കുകയും ചെയ്യുന്ന ദൃശ്യ
പത്രമാധ്യമങ്ങൾ നിർവഹിക്കുന്ന മാധ്യമധർമ്മം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മുടെ പൗരന്മാർക്ക് വിവരം സത്യസന്ധമായി അറിയാനുള്ള അധികാരത്തെ അവകാശത്തെ നിഷേധിക്കുകയാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത പുതിയ കാലവുമായി ബന്ധപ്പെടുത്തി പറയാനുള്ളത്. ഈ കാലത്ത് നമ്മൾ പറയുക സത്യാനന്തര കാലമെന്നാണ്. സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഇത്തിരി കൂടി ചിന്തിക്കുകയും വർത്തമാനം പറയുകയും ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ഈ പദം സത്യാനന്തര കാലം എന്നുള്ളത് ഏതാണ്ട് പരിചിതമാണ്. എന്നാൽ സാധാരണ മനുഷ്യർക്ക് എന്താണ് സത്യാനന്തര കാലം എന്നുള്ള പ്രയോഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വേണ്ടത്ര ബോധ്യമല്ല. 2016 ഓക്സ്ഫോർഡ് കമ്മിറ്റി കണ്ടെത്തിയ ഒരു പദമാണ് ദ വേർഡ് ഓഫ് ദി ഇയർ. ആ വർഷത്തെ പദമാണ് പോസ്റ്റ് ട്രൂത്ത് എന്നത്. ഇത് 2016 കണ്ടെത്തുന്നതല്ല. സ്റ്റീവ് ടെസിച്ച് എന്ന് പറയുന്ന ആളാണ് ഈ പദം 1992 ആദ്യം പ്രയോഗിച്ചത് എന്ന് പറയുന്നു. അതിനുശേഷം 2004 റാൽഫ് കേസ് എന്ന് പറയുന്നയാളും ഈ പദത്തെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ തുടങ്ങി. 2010 ഡേവിഡ് റോബർട്ട് എന്ന് പറയുന്ന ആളാണ് ഈ പോസ്റ്റ് ട്രൂത്ത് പൊളിറ്റിക്സ് എന്ന് പറയുന്ന വാക്കുകൂടി കൂട്ടി ചേർത്തത്. ഇതുമായി ബന്ധപ്പെടുത്തി ലോകത്തിലെ പ്രധാനപ്പെട്ട രണ്ട് സംഭവങ്ങൾ കോർത്തിണക്കി പറയാറുണ്ട്. ഒന്ന്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി ഒരിക്കലും തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ള തോന്നലാണ് തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം വരെ അമേരിക്കൻ ജനതയ്ക്കും ലോകത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർക്കും ഉണ്ടായത്. അത്രമാത്രം മ്ലേച്ഛമായ പദപ്രയോഗങ്ങളും തെറ്റായ രീതിയിലുള്ള പ്രചരണ കാര്യങ്ങളും നിർവഹിച്ചത് കൊണ്ട് അദ്ദേഹം അതിന് യോഗ്യനല്ല, ഒരിക്കലും അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നില്ല എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങളുടെ മികവ് കൊണ്ട് തെറ്റായ കാര്യങ്ങൾ ഫലപ്രദമായി സത്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പ്രചരിപ്പിക്കാൻ സാധിച്ചുകൊണ്ട് മേക്ക് അമേരിക്ക എഗെയിൻ ദ ഗ്രേറ്റ് കൺട്രി, അമേരിക്കയെ വീണ്ടും മഹത്തായ രാജ്യമാക്കി മാറ്റുക എന്ന് പറയുന്നത് പോലെയുള്ള മുദ്രാവാക്യം മുഴക്കി ആളുകളിൽ ഒരു പ്രത്യാശയും പ്രതീക്ഷയും ഉണർത്തിയാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. അദ്ദേഹത്തിന്റെ മറ്റ് തെരഞ്ഞെടുപ്പ് പ്രചരണ രീതികളും ഒക്കെ ഇതുമായി കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. വംശീയ വിദ്വേഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിച്ചു. അങ്ങനെ അസത്യജടിലമായിട്ടുള്ള കാര്യങ്ങൾ സത്യമാണ് എന്ന് തോന്നിപ്പിക്കും വിധം നന്നായി പ്രചരണം നടത്തിയാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് വരുന്നത്. സമീപകാല ആധുനിക കാലത്തെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ബ്രെക്സിറ്റ്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ മാറി നിൽക്കാൻ എടുത്തിട്ടുള്ള തീരുമാനം, 52 വോട്ട് നേടി 48 ആ തീരുമാനം യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അവിടെ ഈ ബ്രെക്സിറ്റ് നടപടിയിലേക്ക് ബ്രിട്ടനെ പുറത്ത് കൊണ്ടുവരാനുള്ള ശ്രമത്തിനിടയിൽ കടുത്ത ദേശീയവാദം പ്രചരിപ്പിക്കുക, ഈ രാജ്യങ്ങളുടെ 10-28 രാജ്യങ്ങൾ ചേർന്നിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ അകത്ത് നിന്നാൽ ബ്രിട്ടന് ഒരു രക്ഷയുമില്ല, അത് സാമ്പത്തികമായി തകർന്നു പോകുന്നു, ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് മെച്ചം തുടങ്ങിയിട്ടുള്ള അയാഥാർത്ഥ്യമായിട്ടുള്ള വസ്തുതാപരമായി ശരിയല്ലാത്ത കുറെ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് അത് സത്യമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടൻ ആ കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വരാനുള്ള സാഹചര്യം ഒരുക്കി എന്ന് പറയുന്നു. ഇനി കുറെ കൂടി ലളിതമായി നമുക്ക് പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർത്ത് പറയാം. സദാം ഹുസൈൻ, ഇറാഖിന്റെ പ്രസിഡന്റ് സദാം ഹുസൈനെ പിടികൂടി. എന്ത് പറഞ്ഞിട്ടാണ് സദാം ഹുസൈനെ പിടികൂടിയത്? ഇറാഖിന്റെ കൈവശം ലോകത്തെ മുഴുവൻ നശിപ്പിക്കുന്ന സർവനാശകാരിയായ രാസായുധമുണ്ട്, നിന്റെ രാസായുധ ശേഖരം എവിടെ എന്ന് ചോദിച്ചിട്ടാണ് അമേരിക്കൻ സേനയും അമേരിക്കയും ഇറാഖിൽ ഇടപെടുന്നത്. സദാം ഹുസൈനെ വധിച്ചു, വർഷങ്ങൾ പിന്നിട്ടു, ഇന്നും ആ ചോദ്യത്തിന്റെ ഉത്തരം ലോകത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സദാം ഹുസൈൻ ഒളിപ്പിച്ച, ഇറാഖ് സൂക്ഷിച്ച, ലോകത്തെ നശിപ്പിക്കുന്ന സർവനാശകാരിയായിട്ടുള്ള രാസായുധങ്ങൾ ഇതുവരെ കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷേ ലോകം വിശ്വസിച്ച എന്താ? സദാം ഹുസൈൻ എന്ന് പറയുന്ന ഈ ഭീകരൻ, ഈ ഭരണാധികാരി ഏറ്റവും മാരകമായ ലോകനാശകാരിയായിട്ടുള്ള രാസായുധം സൂക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവനെ നേരിടണം, അവൻ ഭീകരനാണ്, എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെയും നേരിടുന്നു, പുരോഗമന പ്രസ്ഥാനങ്ങൾ തകർക്കുന്നു, ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സദാം ഹുസൈനെതിരായിട്ടുള്ള മനോഭാവം നമ്മൾ രൂപപ്പെടുത്തിയത്. ഇത് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത കാലത്തെ സംഭവങ്ങളാണ്. അത്തരം സംഭവങ്ങളോട്
ഏതാണ്ട് ചേർത്ത് വെക്കാവുന്ന ഒരു പുതിയ രീതി ലോകത്തിൽ എല്ലായിടത്തും നിലനിൽക്കുന്നു, നമ്മുടെ സമൂഹത്തിലും നിലനിൽക്കുന്നു. അതാണ് നമ്മുടെ പ്രശ്നം. അസത്യ ജടിലമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയും അതാണ് സത്യമെന്ന് നമ്മൾ വിശ്വസിക്കുകയും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രവർത്തിക്കാനും ചിന്തിക്കാനും പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പുതിയ കാലം, പോസ്റ്റ് ട്രൂത്ത് ഇറ. ഈ കാലത്തെ തിരിച്ചറിയുകയും വാർത്തകൾ വാർത്തകളായി, സത്യസന്ധമായ വാർത്തയായി അറിയാനുള്ള അവകാശത്തെ നിഷേധിക്കുന്ന ഒരു സമീപനത്തെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. എൻട്രിക്ക ലെക്സിക്ക ഇറ്റാലിയൻ കപ്പലിന്റെ കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ, ദൃശ്യപത്ര മാധ്യമങ്ങൾ, സർക്കാരുകൾ പുറത്തുവിട്ട വാർത്ത സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ് എന്ന് പറയേണ്ടി വരുന്നത് ഖേദകരമാണ്. ഇത്രയും പറഞ്ഞു വെക്കാതെ നിവൃത്തിയില്ല.